കാലം തെറ്റി പെയ്ത മഴയിൽ പാലക്കാട് വടകര പതിയിൽ വ്യാപക കൃഷിനാശം. പ്രധാനമായും തക്കാളി കൃഷിക്കാണ് നാശം സംഭവിച്ചിരിക്കുന്നത്. ഓണം വരെ തരക്കേടില്ലാതെ പോയതാണ് വടകരപ്പതിയിലെ പച്ചക്കറി കൃഷി. എന്നാൽ കാലം തെറ്റി പെയ്ത മഴ കർഷകരെ കണ്ണീരിലാക്കി. നിലവിൽ മിക്ക വിളകളിലും പലതരം രോഗങ്ങളാണ്. 2.5 ഏക്കറിൽ തക്കാളി കൃഷി ചെയ്ത രംഗന് ചെടികൾ ഉഴുതുമറിക്കുക അല്ലാതെ മറ്റു നിവൃത്തിയില്ലാത്ത സ്ഥിതിയാണ്. ഒരു എനിക്കറിഞ്ഞ 2.5 കൊല്ലമായിട്ട് തക്കാളി വില ഞങ്ങൾക്ക് ഒരു 5 റുപ്പിയിൽ നിന്ന് 7 റുപ്പി വരെ കിട്ടുന്നുള്ളൂ. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തക്കാളി ഗവൺമെൻറ് സ്ഥാപനം എടുക്കില്ല, അവരെടുത്താൽ പൈസ ഇല്ല. അതുകൊണ്ട് നമ്മുടെ വിള നമ്മുടെ മണ്ണിൽ തന്നെ പോട്ടവരുണ്ട്, അങ്ങനെ വിടുന്നുണ്ട്. ഇത് വൃത്തിയാക്കുമ്പോൾ പോലും പൈസയും കൂടെ കിട്ടില്ല. ഇന്ന് തക്കാളി വില, ഇന്നത്തെ തക്കാളി വില എനിക്ക് കിട്ടിയ വില 5 റുപ്പിയാണ്. ഇടനിലക്കാർക്ക് ഇതിൽ എത്ര, അവർ 5 റുപ്പി കിട്ടി തക്കാളി അവർ ഇടനിലക്കാർ കൊണ്ടുപോയി എന്ത് വിലയ്ക്ക് വെക്കുന്നുള്ളത് നമുക്കറിയില്ല. ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. നമുക്ക് ഇതിന് മുകളിൽ കൃഷി നമുക്ക് ഒഴിവാക്കാനുള്ള സാധ്യതയെ കൂടുതലുള്ളൂ. ചെടികൾ പഴുത്ത് നശിക്കുന്നതാണ് രോഗലക്ഷണം. കൂടാതെ വിളവെടുത്താലും വില ലഭിക്കുന്നില്ലെന്ന പരാതിയും കർഷകർക്കുണ്ട്. 1 കിലോ തക്കാളിക്ക് വണ്ടിത്തവള മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്നത് വെറും 5 രൂപ മാത്രമാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ ജോലിക്കാരെ എത്തിച്ചാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 5 രൂപ വലിയ നഷ്ടം സൃഷ്ടിക്കുന്നതായി കർഷകർ പറയുന്നു. കൂടാതെ നല്ല വില നൽകാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് വിളവ് സംഭരിച്ച ഹോർട്ടിക്രോപ്പ് ഇതുവരെ പണം നൽകിയിട്ടില്ല. ഇതിലൊക്കെ അത്ര ലക്ഷങ്ങളാണ്. എനിക്കൊക്കെ ഇപ്പോൾ 2.5 ഏക്കർ തക്കാളി പോയിട്ടുണ്ട്. ഞാൻ മുടക്കിയത് ഏകദേശം ഒരു 3.5 ലക്ഷം ഒക്കെ കടബാധ്യത ഇപ്പോൾ 3 മാസം കൊണ്ട് എനിക്കായിട്ടുണ്ട്. ഇതിനിടയിൽ ബാങ്കിൻ്റെ പ്രശ്നം, വെളിയിൽ ഫൈനാൻസ് പ്രശ്നം, പണിക്കാർ, ഇതെല്ലാം മൊത്തം അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. കൃഷിക്കാരും അവസ്ഥ ഇതാണ്. നമ്മുടെ ഇവിടെ നമ്മൾ പോട്ടെ, പിന്നെ എന്തിനാണ് ഗവൺമെൻറ് സ്ഥാപനം കൊണ്ട് അവരെ കൊണ്ട് കുറ്റപ്പെടുത്താൻ ഞായപ്പെടുത്താൻ നമ്മളൊന്നും പറയുന്നില്ല. വിളവിന് വില നൽകുന്നതിനും കൃഷിനാശത്തിന് അർഹമായ ആനുകൂല്യങ്ങളും നൽകുന്നതിനും സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന കർഷകരുടെ ആവശ്യം. ജനം, പാലക്കാട്.